നേവി എം ആർ റിക്രൂട്ട്മെന്റ് ഒടുവിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഒരുപാടധികം ഉദ്യോഗാർത്ഥികൾ കാത്തിരുന്നിട്ടുള്ള റിക്രൂട്ട്മെന്റ് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഗൈസ്, നമുക്ക് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം നോക്കാം. ഇന്ത്യൻ നേവിയുടെ വെബ്സൈറ്റ് മുഖാന്തരം നിങ്ങൾക്കിപ്പോൾ ഓൺലൈനായിട്ട് തന്നെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. ദെൻ പരമാവധി സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് എത്തിക്കുക. ഇതിനകം തന്നെ ഒരുപാട് പേർ അറിഞ്ഞിട്ടുമുണ്ടാവും. അതുകൊണ്ട് ഇതിന് അപേക്ഷിക്കാനൊക്കെ ചുരുങ്ങിയ ദിവസങ്ങളെ കിട്ടുന്നുള്ളൂ. വളരെ പെട്ടെന്ന് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക. സൈറ്റിൻ്റെ ലാഗ് വരുന്ന പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് കരുതുന്നു. സോ നമുക്ക് എന്തായാലും വന്നിട്ടുള്ള ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് എന്താണെന്ന് നോക്കാം. സോ ഒരുപാടധികം ഉദ്യോഗാർത്ഥികൾ എം ആർ റിക്രൂട്ട്മെന്റിന് വേണ്ടി ദിവസങ്ങളിനി കാത്തിരിക്കുകയായിരുന്നു. കാരണം 10-ാം ക്ലാസ് മിനിമം അടിസ്ഥാന യോഗ്യതയിൽ വെച്ച് വനിതകൾക്കും പുരുഷന്മാർക്കും ഇന്ത്യൻ നേവിയിലേക്ക് അപേക്ഷിക്കാൻ പറ്റിയ നല്ലൊരു അവസരം തന്നെയാണ്. രാവിലെ തന്നെ ഈ ഒരു കാര്യം നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ ഒരുപാടധികം സന്തോഷമുണ്ട്. കാരണം ഒരുപാട് പേര് കാത്തിരിക്കുന്നതെന്ന് വെച്ചാൽ ആ ഒരു രീതിയിൽ ആ ഒരു ലെവലിൽ ഇതിനു വേണ്ടി ഒരുപാട് ഉദ്യോഗാർത്ഥികൾ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ എം ആർ റിക്രൂട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് നമ്മൾ പറഞ്ഞു, ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. 25-7-2022 മുതൽ ഓൾറെഡി ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാം. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് 30-7-2022 ആണ്. ജസ്റ്റ് 5 ഡേയ്സ് മാത്രമേ നമുക്ക് അപേക്ഷ സമർപ്പിക്കാനായിട്ട് ലഭിക്കുന്നുള്ളൂ. 5 ദിവസത്തിൻ്റെ ഉള്ളിൽ നമ്മൾ അപേക്ഷ സമർപ്പിക്കണം. അതായത് ഈ ചുരുങ്ങിയ ദിവസമായതുകൊണ്ട് ഓൾ ഇന്ത്യ ലെവലിലുള്ള റിക്രൂട്ട്മെന്റ് ആയതുകൊണ്ടും സൈറ്റിൽ ആകാവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അപേക്ഷകൾ സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക. നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഷെഫ്, സ്റ്റിവാർഡ്, ഹൈജീനിസ്റ്റ് തസ്തികയിലേക്കാണ് പുതിയ റിക്രൂട്ട്മെന്റ് ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിന് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ വർഷം വനിതകൾക്കും കൂടി ഇതിന് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ദെൻ ഇതിൻ്റെ അടിസ്ഥാന യോഗ്യതയായിട്ട് പറഞ്ഞത് മിനിമം 10th ഉള്ളവർക്ക് അപേക്ഷ സമർപ്പിക്കാം. ഹൈസ്കൂളാണ് ക്വാളിഫിക്കേഷനായിട്ട് ചോദിച്ചിട്ടുള്ളത്. പാസ്ഡ് ഇൻ എനി റെക്കഗ്നൈസ്ഡ് ബോർഡ് ഇൻ ഇന്ത്യ, 10-ാം ക്ലാസ് ഇന്ത്യയിലുള്ള ഏതൊരു റെക്കഗ്നൈസ്ഡ് ബോർഡിൻ്റെ 10-ാം ക്ലാസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ മിനിമം ഇതിന് ഏജ് പറയുന്നത് 17 വയസ്സ് മുതൽ അപേക്ഷ സമർപ്പിക്കാം. അതുപോലെ മാക്സിമം പറഞ്ഞിട്ടുള്ളത് 23 വയസ്സ് വരെയുള്ളവർക്കായിരിക്കും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നത്. പിന്നെ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്, ഈ വർഷം മാത്രമേ 23 വയസ്സ് വരെ ഏജ് ലിമിറ്റ് ലഭിക്കുന്നുള്ളൂ. അടുത്ത വർഷം മുതൽ 21 ആണ്. ആ ഒരു കാര്യം കൂടി മനസ്സിലാക്കി വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുക. ദെൻ ഇതിൻ്റെ ഹൈറ്റ് നോക്കുകയാണെങ്കിൽ പുരുഷന്മാർക്ക് മിനിമം 157 സെൻറ്റിമീറ്റർ ഹൈറ്റ് ആവശ്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് 152 സെൻറ്റിമീറ്റർ മാത്രമാണ് ഹൈറ്റ് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു യോഗ്യത ഉള്ളവർക്കായിരിക്കും ഇപ്പോൾ ഇന്ത്യൻ നേവിയുടെ വെബ്സൈറ്റ് മുഖാന്തരം ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ അപേക്ഷിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പരമാവധി സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക.